ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് എസ് എസ് എൽ സി എക്സാം റിസൾട്ട് അതുപോലെ തന്നെ ജൂലൈ മാസത്തെ റേഷൻ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ലോക്ക്ഡൗണിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താനാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം പറയുന്നത് ആദ്യം നമ്മൾ പറയുന്നത് എസ് എസ് എൽ സി എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻസുകൾ അപ്പോൾ അവരുടെ എക്സാം റിസൾട്ട് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനഞ്ചിനകം പബ്ലിഷ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അതുപോലെ തന്നെ പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ അവസാനത്തോടെയായിരിക്കും പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി നമ്മൾ പറയുന്നത് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ ഒരു ജൂലൈ മാസത്തെ റേഷൻ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ എട്ടാം തീയതി മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു ആറാം തീയതി ആയിരുന്നു ജൂൺ മാസത്തെ റേഷൻ വിഹിതം അവസാനിക്കുന്നത് അതുപോലെ തന്നെ ഏഴാം തീയതി റേഷൻ കടകളെല്ലാം അവധിയായിരിക്കും ഇ പോസ് മെഷീനിൽ വരുന്ന അപ്ഡേറ്റുകൾ കാരണമാണ് അതായത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഏഴാം തീയതി റേഷൻ കടകൾ അവധിയാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈയൊരു ജൂലൈ മാസത്തെ റേഷൻ എട്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓരോ റേഷൻ കാർഡിനും ഈ മാസം എന്തെല്ലാം സാധനങ്ങൾ അതായത് ഓരോ റേഷൻ കാർഡിൻ്റെയും റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ് അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഇനി റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിരുന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെയൊക്കെ ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു റേഷൻ കടകളുടെ സമയം അത് വീണ്ടും മാറ്റം വരുത്തിയിരിക്കുകയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും അതിനുശേഷം മൂന്നേ മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്നര വരെ റേഷൻ കടകൾ അവധിയായിരിക്കും അതായത് റേഷൻ കടകൾ ക്ലോസ് ആയിരിക്കും അപ്പോൾ ഇതാണ് റേഷൻ കാർഡിലുള്ള ആൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ പറയുന്നത് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നലെ ചേർന്നിട്ടുള്ള യോഗത്തിൽ ലോക്ക്ഡൗണിൽ ഒരുപാട് ഇളവുകൾ അതുപോലെ തന്നെ പുതിയ മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്തതായി പങ്കുവെക്കുന്നത് നമുക്കറിയാം നേരത്തെ പതിനാറ് ശതമാനത്തിന് മുകളിലായിരുന്നു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത് ഇന്നലെ ചേർന്നിട്ടുള്ള യോഗത്തിന് ശേഷം അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ടി പി ആർ അഞ്ച് ശതമാനം വരെയുള്ള സ്ഥലങ്ങളെ എ കാറ്റഗറി ആയിട്ടും അഞ്ച് മുതൽ പത്ത് വരെയുള്ള പ്രദേശങ്ങളെ ബി കാറ്റഗറി ആയിട്ടും പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രദേശങ്ങളെ സി കാറ്റഗറി ആയിട്ടും മാറ്റിയിട്ടുണ്ട് പതിനഞ്ച് മുകളിലുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ലോക്ക്ഡൗണിൽ ഒരുപാട് ഇളവുകൾ ഇന്നലത്തെ മീറ്റിംഗിന് ശേഷം വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഹോട്ടൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ ഇവ രാത്രി ഒൻപതേ മുപ്പത് വരെ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ഹോം ഡെലിവറി അതുപോലെ തന്നെ ടേക്ക് എവേ സംവിധാനത്തിലായിരിക്കും ഹോട്ടൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുക അതായത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല എന്ന് സാരം നമ്മുടെ കേരളത്തിലെ പല പ്രദേശത്തെയും സിറ്റുവേഷൻ നോക്കിയാൽ പല പ്രദേശങ്ങളിലും ഒരുപാട് ടി പി ആർ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ലോക്ക്ഡൗണിൽ വന്നിട്ടുള്ള മറ്റൊരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് ശാരീരിക സമ്പർക്കമില്ലാത്ത ഇൻഡോർ ഗെയിമുകൾ അനുമതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിമ്മുകൾക്കും എ സി ഒഴിവാക്കി പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട് എന്നാൽ വായു സഞ്ചാരമുള്ള ഹാളോ തുറന്ന പ്രദേശമോ ആകണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ഒരേ സമയം ഇരുപത് പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല വിനോദസഞ്ചാര മേഖലകളിലെ താമസ സൗകര്യങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാനും അനുമതിയുണ്ട് അതായത് റിസോർട്ടുകൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട് വാക്സിൻ എടുത്തവർക്കും ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കുമായിരിക്കും പ്രവേശനം അനുവദിക്കുക എ ബി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ മുഴുവൻ ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാം സി കാറ്റഗറിയിൽ അൻപത് ശതമാനം ജീവനക്കാരെ മാത്രമേ പ്രവേശിക്കാവൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോക്ക്ഡൗണിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ടുള്ള ആളുകളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ എസ് ബി ഐ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മാസം നാല് തവണ മാത്രമായിരിക്കും എ ടി എം സൗജന്യമായിട്ട് ഉപയോഗിക്കാനുള്ള അവസരമുണ്ടായിരിക്കുക അതിനുശേഷം ഉപയോഗിക്കുന്ന ഓരോ ട്രാൻസാക്ഷനും പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾക്ക് ഒരു വർഷം പത്ത് ചെക്ക് ലീഫുകൾ മാത്രമായിരിക്കും സൗജന്യമായിട്ട് ലഭിക്കുക കൂടുതൽ ചെക്ക് ലീഫുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പണം ഈടാ നിങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നതായിരിക്കും ഇനി നമ്മൾ പറയുന്നത് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് അനർഹമായിട്ട് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്ന ആളുകളാണ് ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം അനർഹമായിട്ട് ബി പി എൽ കാർഡുകൾ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നവർക്ക് അതിൽ നിന്നും മാറാനുള്ള സമയം നേരത്തെ ജൂൺ മുപ്പതാം തീയതി വരെയായിരുന്നു നൽകിയിരുന്നത് അതിനുശേഷം അത് ജൂലൈ പതിനഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും അനർഹമായിട്ട് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അതായത് ജൂലൈ പതിനഞ്ചിന് മുന്നേ തന്നെയായിട്ട് അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ സപ്ലൈ ഓഫീസിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടകൾ തന്നെ റേഷൻ കടകളിൽ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയമായിരിക്കും നമ്മൾ ഈ ഒരു മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിൽ തുടരാനുള്ള അവകാശികളാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഒരു ബി പി എൽ കാർഡിൽ അതായത് മുൻഗണനാ കാർഡിൽ തുടരാൻ അവകാശമില്ലാത്തത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചുരുക്കി പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവർക്ക് ഈയൊരു ബി പി എൽ കാർഡിൽ തുടരാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ആളുകൾക്ക് ഈ ഒരു ബി പി എൽ കാർഡിൽ തുടരാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ ടാക്സി ആവശ്യാർത്ഥം അതായത് അവരുടെ ഉപജീവന മാർഗമല്ലാത്ത പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള കാറ് അതായത് ഫോർ വീലർ വാഹനങ്ങളുള്ള ആളുകൾ ഈയൊരു ബി പി എൽ കാർഡിൽ തുടരാനുള്ള അവകാശമില്ല നമ്മൾ മുന്നേ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മറ്റൊന്നുമല്ല ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു അതിൽ ആ ഒരു വീഡിയോയിൽ ഒരു വീട്ടിൽ അവസ്മാരമുള്ളൊരു കുട്ടി ആ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുമൂലം അവർ ഈയൊരു ബി പി എൽ കാർഡിൽ നിന്നും പുറത്തായി എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഈ ഒരു കാറ് ഉണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ കാറുണ്ട് എന്ന് കരുതിയിട്ട് അവരെ ഈയൊരു ബി പി എൽ കാർഡിൽ നിന്നും പുറത്താക്കില്ല എന്ന് സാരം അടുത്തതായിട്ടുള്ള നാലാമത്തെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അതായത് ആ ഒരു കടൽ അംഗമായിട്ടുള്ള ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി അവരുടെ പേരിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ പല ആളുകളും ഇൻകം ടാക്സ് അടക്കുന്നവരുണ്ടായിരിക്കും ഇത്തരത്തിൽ ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്കും ഈ ഒരു റേഷൻ കാർഡിൽ മുൻഗണനാ റേഷൻ കാർഡിൽ തുടരാനുള്ള അവകാശമില്ല നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു നിത്യ രോഗി രോഗികളുള്ള വീട്ടുകാരുണ്ടാവും അവർക്കൊക്കെ ഇളവുകൾ എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക